Hi friends, namakku inna solve venda question endha nanchal let A is equal to set 1, 2, 3, 4, 5, 6. Insert the appropriate symbol belongs to or does not belongs to in the blank spaces. Our question endha nanchittunde 5, 8, 0, 4, 2, 10. So nammal check cheyyanda nanchal namakku thannekana ee A ennu parna set inattu ulla elements aanu ee parna 6 ennam ennu check cheyanam. Check cheyidatte ആണെങ്കിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു സിമ്പിളും അടയാളപ്പെടുത്തണം. സോ ആദ്യം അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിപ്പോൾ ഒരു എലമെന്റ് തന്നിട്ടുണ്ട്, സ്മോൾ എ എന്ന് പറഞ്ഞൊരു എലമെന്റ് തന്നിരിക്കുന്നു. എന്നിട്ട് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞൊരു സെറ്റും തന്നിരിക്കുന്നു. എന്നിട്ട് പറയുവാണ് സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് എഴുതാം. അതേസമയം അതുപോലെ തന്നെ നമുക്ക് വേറൊരു എലമെന്റ് തന്നിരിക്കുന്നു സ്മോൾ ബി. സ്മോൾ ബി എന്ന് പറഞ്ഞൊരു എലമെന്റും തന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ പഴയ സെറ്റ് തന്നെ തന്നു. എന്നിട്ട് പറയുവാണ് ബി എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റ് അല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ എപ്സിലോൺ ചിഹ്നം വരയ്ക്കുക, അതിനുശേഷം പിന്നെ നോട്ട് ഈക്വൽ ടു എന്ന സിമ്പൽ ഇടുക. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തുവാ, ബി ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ ഒരു എലമെന്റ് ബിലോങ് ചെയ്യുന്നില്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്നും ബിലോങ് ചെയ്യുന്നെങ്കിൽ എ ബിലോങ്സ് ടു എ, ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മുടെ ഓരോ ക്വസ്റ്റ്യനുകളും നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 എന്ന് പറയുന്നത് ഈ സെറ്റിലുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 ഉണ്ട്. യെസ് 5 ഇതിന്റെ എലമെന്റ് ആണ്. സോ എലമെന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ സിമ്പിൾ അതായത് എപ്സിലോൺ സിമ്പിൾ നമുക്ക് അടയാളപ്പെടുത്താം. യെസ് 5 belongs to A. Yes, നമ്മൾ ആ ചിഹ്നം മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്തത് 8 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഈ എലമെന്റ് 8 ഇതിനകത്തുണ്ടോ. 1, 2, 3, 4, 5, 6 6 ഉള്ളൂ, 8 ഇല്ല ഇതിനകത്ത്. സോ 8 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഈ ഇതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് സോ നമുക്ക് നമ്മുടെ അഗെയിൻ നമ്മുടെ ആദ്യം നമ്മുടെ എപ്സിലോൺ ചിഹ്നം ഫസ്റ്റ് നമ്മുടെ എപ്സിലോൺ ചിഹ്നം മാർക്ക് ചെയ്യുക, അതിനുശേഷം അതിന്റെ പുറത്തൊരു ക്രോസ് ഇടുക. 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അടുത്തത് 0 നോക്കാം. 1, 2, 3, 4, 5, 6 ഇല്ല, 0 ഇതിനകത്തില്ല. സോ 0 എന്റെ ഒരു എലമെന്റ് അല്ല. അല്ലാത്ത സ്ഥിതിക്ക് എഗെയിൻ നമുക്ക് നമ്മുടെ എപ്സിലോൺ ചിഹ്നം വരയ്ക്കാം, അതിനുശേഷം എപ്സിലോൺ ചിഹ്നത്തിന്റെ മുകളിലൊരു ക്രോസ് ഇടാം, വിച്ച് മീൻസ് ദാറ്റ് 0 does not belongs to A. അടുത്തത് 4 ഉണ്ടോ നോക്കാം. 1, 2, 3, 4 യെസ് 4 ഉണ്ട്. സോ 4 എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു എലമെന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 belongs to A. നമ്മുടെ എപ്സിലോൺ ചിഹ്നം 4 belongs to A നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2 ആണ്. 2 ഉണ്ടോ നോക്കാം. 1, 2, 3, 4, 5 യെസ് 2 ഉണ്ട് ഇവിടെ, നമുക്ക് 2 ഇവിടെ തന്നെ ഉണ്ട്. സോ വി ക്യാൻ മാർക്ക് ഇറ്റ് ആസ് നമുക്ക് അഗെയിൻ നമ്മുടെ എപ്സിലോൺ ചിഹ്നം എടുക്കാം, എന്നിട്ട് മാർക്ക് ചെയ്യാം പേസ്റ്റ് എപ്സിലോൺ. യെസ് 2 ബിലോങ്സ് ടു എ. സോ നമ്മുടെ 2 എന്ന് പറഞ്ഞ എലമെന്റും എന്റെ ഒരു ഭാഗമാണ്. അടുത്തത് 10 ഉണ്ടോ നോക്കാം. 1, 2, 3, 4, 5, 6 ഇല്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എലമെന്റ്സ്. 10 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മുടെ കൂട്ടത്തിലില്ല. സോ 10 എന്ന് പറയുന്നത് എന്റെ ഒരു എലമെന്റ് അല്ല. സോ അഗെയിൻ വി ക്യാൻ നമുക്ക് എപ്സിലോൺ നമ്മുടെ എപ്സിലോൺ ചിഹ്നം വരച്ചിരിക്കുന്നു. ഇനി നമ്മളിത് ഒരു ക്രോസ് ഇടുന്നു എപ്സിലോൺ ചിഹ്നത്തിന് മേൽ. യെസ് സോ 10 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. സോ നമുക്ക് നമ്മുടെ 6 ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട്. 1 5 ബിലോങ്സ് ടു എ, 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എ, 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എ, 4 ബിലോങ്സ് ടു എ, 2 belongs to A, 10 does not belongs to A. So thank you, namukku ini naale adutha oru question ayittu kaanam.